വിച്ചതാണ്. ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ചിന്തിക്കണം എന്താണ് അല്ലാഹു തആല പറഞ്ഞത്. ജനങ്ങളുടെ ശരീരത്തല്ല വാങ്ങിയിരിക്കുന്നു, അംവാലഹും അവരെ സമ്പത്തിരിയുമല്ല വാങ്ങിയിരിക്കുന്നു, അവർക്ക് സ്വർഗം പകരമാണ്. കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ അബ്ദുൽ വാഹിദ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാനവറുകൾ ഒരു ദിവസം ഇങ്ങനെ വയല് പറയുന്നു. വയല് പറയുമ്പോ വയലിനിടയിൽ ഇങ്ങനെ അങ്ങോതി, എന്തിനാ വയല് പറയുന്നത്? ആ ജനങ്ങളെ വിളിക്കുന്നു അള്ളാഹന്റെ ദീനിന്റെ വഴിയിലേക്ക് വരാൻ, ദീനിന് വേണ്ടി ഒന്ന് ജിഹാദ് ചെയ്യാൻ വേണ്ടി, റബ്ബിന്റെ ദീന് നിലനിർത്താൻ ആവശ്യമായ വഴിയിലേക്ക് ജനങ്ങളെ വിളിച്ചിട്ട് അബ്ദുൽ വാഹിദ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹു വയല് പറയുമ്പോ മഹാനവർ ഈമാനുള്ള മുഅ്മിനീങ്ങൾ അവരുടെ സമ്പത്തും അവരുടെ ശരീരവും അല്ലാഹുവിനെ വിറ്റിട്ട് അല്ല വാങ്ങിയിരിക്കുന്നവരെ കയ്യിൽ നിന്ന് അന്നലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗം വല്ല പകരം കൊടുക്കുമെന്ന് പറയുന്ന ആയത്ത്. ഈ ആയത്തോതിയിട്ട് മഹാനായ അബ്ദുൽ വാഹിദ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹു വയല് പറയുമ്പോ പതിനഞ്ച് വയസ്സോളം പ്രായം വരുന്ന ഒരു കുട്ടിയെ എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് നിന്നിട്ട് ആ കുട്ടി എഴുന്നേറ്റ് നിന്ന് പറയുന്നു മഹാനവറുകളോട്, ഓ അബ്ദുൽ വാഹിദ് ബിൻ യസീദ് തങ്ങളേ, എന്റെ ബാപ്പ മരിച്ചുപോയി. ആ ബാപ്പ എനിക്ക് തന്നത് ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് സമ്പത്ത് എനിക്ക് ബാപ്പ എന്റെ അതേ ബാപ്പന്റെ അനന്തരമായി കിട്ടിയിട്ടുണ്ട്. വാങ്ങിയിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്, അവരെ ശരീരത്തെ അല്ല വാങ്ങിയിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്, അവരെ ശരീരവും അംവാലും അവരുടെ സമ്പത്തിനെയും അല്ല വാങ്ങിയിരിക്കുന്നു, അവർക്ക് പകരം സ്വർഗം കൊടുക്കാമെന്ന വാഗ്ദത്തത്തിൽ അല്ല ശരീരവും സമ്പത്തും വാങ്ങിയിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. എന്റെ റബ്ബ് എനിക്ക് ഒരുപാട് സമ്പത്ത് തന്നിട്ടുണ്ട്, എന്റെ ബാപ്പ മരിച്ചുപോയി, അല്ലാ ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ഈ മജ്ലിസിൽ ഞാൻ ഇത് പ്രാർത്ഥിക്കുമ്പോ വെമ്പലോടുകൂടെ ബാപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, കബറിൽ കിടക്കുമ്പോ ആമീൻ പറഞ്ഞ ഏത് ഉപ്പമാരുള്ളൂ, ഏത് ഉമ്മമാരുള്ളൂ, ഏത് ചെറുപ്പക്കാരുള്ളൂ, അല്ലാ അവരെ ബാപ്പമാരെ കബറു നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ, അവരെ ഉമ്മമാരെ കബറ് നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. മഹാനായ അബ്ദുൽ വാഹിദ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ കുട്ടിയെ എഴുന്നേറ്റത് എന്നോട് പറയുന്നു അല്ല പറഞ്ഞത് ശരീരവും സമ്പത്തും പകരം കൊടുത്താൽ അവർക്ക് സ്വർഗം പകരമുണ്ടെന്നല്ലേ. ഓ അബ്ദുൾ വാഹിദ് ബിൻ യസീദ് തങ്ങളേ, എന്റെ ബാപ്പ മരിച്ചുപോയി, എനിക്കൊരുപാട് അനന്തരമായി പണം കിട്ടിയിട്ടുണ്ട് തങ്ങളേ, ആ പണം ഞാൻ എന്റെ റബ്ബിന് വേണ്ടി കൊടുത്തിരിക്കുന്നു, എന്റെ റബ്ബിന്റെ ദീനിനു വേണ്ടി ഞാൻ ചെലവഴിച്ചിരിക്കുന്നു, എന്റെ ശരീരവും ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. മഹാനായ അബ്ദുൽ വാഹിദ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, നിങ്ങൾ സാക്ഷി നിൽക്കുമോ എന്റെ റബ്ബിനിക്ക് പകരം സ്വർഗം തരുമെന്നതിന് നിങ്ങൾ സാക്ഷി നിൽക്കുമോ? മഹാനായ അബ്ദുൽ വാഹിദ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോ മഹാനവരുടെ മറുപടി, ഞാൻ അതിന് സാക്ഷിയാണ്, എന്റെ കാരണം ഖുർആനല്ലേ പറഞ്ഞത്, ഖുർആൻ കളവ് പറയില്ലല്ലോ, ഖുർആനിലായത്തല്ലേ മഹാനവറുകൾ ഓതി വയല് പറഞ്ഞത്, എന്നെ പോലെ വയല് പറയുന്ന മഹാനല്ലല്ലോ അബ്ദുൽ വാഹിദ് ബിൻ യസീദ് തങ്ങള്, ഇഖ്ലാസോടെ വയല് പറഞ്ഞ മഹാനല്ലേ, അതുകൊണ്ട് തന്നെ പകരം സാക്ഷി നിൽക്കുന്നതിന് മടി തോന്നിയില്ല. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ അതിന് സാക്ഷിയാണ് മോനെ, നിന്റെ ശരീരവും നിന്റെ സമ്പത്തും നീ റബ്ബിന്റെ വഴിയിൽ അങ്ങ് ചെലവഴിച്ചാൽ റബ്ബ് നിനക്ക് സ്വർഗം പകരം തരുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. നീ ഒരു ചെറിയ കുട്ടിയല്ലേ, ഞാൻ നിന്റെ മേലിൽ ഭയപ്പെടുന്നു, നീ യുദ്ധത്തിന് പോയി, ആ യുദ്ധത്തിൽ നിനക്ക് പകുതിയും നേരിടാൻ വരുന്ന ആളുകളെ നേരിടാൻ കഴിയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു മോനെ. അപ്പോഴല്ലേ ഈ കുട്ടിയുടെ മറുപടി,
എനിക്ക് വാഗ്ദത്തം ചെയ്തതല്ലേ നിങ്ങൾ സ്വർഗം, എനിക്ക് നിങ്ങൾ ഖുർആൻ ഓതിയിട്ട് വാഗ്ദത്തം ചെയ്തതല്ലേ സ്വർഗം, ശരീരവും സമ്പത്തും അല്ലാഹുവിന്റെ വഴിയിൽ അങ്ങ് ചെലവഴിച്ചാൽ പകരം തരുമെന്നത് നിങ്ങൾ സാക്ഷി നിന്നതല്ലേ, പകരം തരുമെന്ന് നിങ്ങൾ സാക്ഷി പറഞ്ഞതല്ലേ, പിന്മാറുകയാണോ? അബ്ദുൽ വാഹിദ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പേടിച്ചിട്ടല്ല മോനെ, നീ ചെറിയ കുട്ടിയായത് കൊണ്ട് നിന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിലേക്ക് ഇറങ്ങുമ്പോ നീ ചെറിയ കുട്ടിയാണെന്ന് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. യുദ്ധത്തിനിറങ്ങേണ്ട ദിവസം മഹാനായ അബ്ദുൽ വാഹിദ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആദ്യമായി യുദ്ധത്തിന് പോകാനെത്തിയ കുട്ടി ഈ പറയുന്ന 15 വയസ്സ് പ്രായം ചെന്ന കുട്ടിയാണ്. യുദ്ധം എന്ന് പറഞ്ഞതിന്റെ കാരണത്താൽ നമ്മളും വാളെടുത്ത് യുദ്ധത്തിനിറങ്ങണം എന്നാരും ചിന്തിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പാലിച്ച് അതേ ജീവിക്കാൻ അനുവദിക്കാത്തൊരു രാജ്യത്ത്, ഒരു നിലക്കും ജീവിക്കാൻ സമ്മതിക്കാത്തൊരു രാജ്യത്ത് അതിനുള്ള ജിഹാദ് ചെയ്യാനുള്ള ഷർത്തുകളൊക്കെ ഒത്തിട്ട് യുദ്ധത്തിനിറങ്ങിയ മേഖലകളിൽ നടക്കുന്ന യുദ്ധങ്ങളെ നോക്കിയിട്ട് ഇവിടെ തീവ്രവാദ പ്രവർത്തനം ഞാൻ നടത്തണമെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. തീവ്രവാദികളായി ഇറങ്ങണം എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. തീവ്രവാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, തീവ്രവാദം പറയുന്നവനും പ്രവർത്തിക്കുന്നവനും എന്നിൽ പെട്ടവനെ അല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കട്ടെ. മഹാനായ അബ്ദുൽ വാഹിദ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു ഈ കുട്ടിയതാ യുദ്ധത്തിന് പോകാൻ വേണ്ടി മുന്നിൽ വന്നിരിക്കുന്നു. എല്ലാവരും എത്തി യുദ്ധത്തിന്റെ വഴിയിലേക്ക് പോയി. ചരിത്രം വിശാലമാണ്, ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. മഹാനായ അബ്ദുൽ വാഹിദ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് കുറെ ആളുകൾ കംപ്ലൈന്റ് പറയുന്നു. എന്താ കംപ്ലൈന്റ്? അബ്ദുൽ വാഹിദ് ഇബ്നു യസീദ് നിങ്ങളോട് പറയുന്ന, ഒരു ചെറിയ കുട്ടിയില്ലേ നമ്മളെ കൂടെ യുദ്ധത്തിന്, ആ കുട്ടി ഇങ്ങനെ ഇടക്കിടക്ക് ആയ ഓതിയിട്ട് പറയുന്നു, ഇന്നല്ലാഹ അസ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാ. ഈ ആയത്ത് ഓതിയിട്ട് ആ കുട്ടി പലതും വിളിച്ച് പറയുന്നു, ഞാൻ സ്വർഗം കാണുന്നു, ഞാൻ അവിടെ ഹുറിലീങ്ങളെ കാണുന്നു, അവിടെ ഇന്ന സുഖം കാണുന്നു, ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നു. മഹാനായ അബ്ദുൽ വാഹിദ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു വിനെ മനസ്സിലായി പോയി ഈ കുട്ടിയുടെ മരണം അടുത്തു പോയി. മഹാനവരകൾ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ ആ കുട്ടി ഇങ്ങനെ സ്വർഗത്തിന്റെ വിശേഷണങ്ങൾ ഇങ്ങനെ പറയുന്നു, ആ സ്വർഗത്തിലുള്ള വിശേഷണങ്ങളെ കുറിച്ച് ഇങ്ങനെ വിളിച്ചു പറയുന്നു. ആ അവസാനം ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് അതേ വാളിന്റെ മനവന്ന് തട്ടിയപ്പോ ഈ കുട്ടി ഉറക്കെ വിളിച്ചു പറയുന്നു, ഇന്നല്ലാഹ അസ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാ. അല്ലാഹു വാങ്ങിയിരിക്കുന്നു. എന്താ വാങ്ങിയത്? അൻഫുസഹും ഈമാനുള്ള മുഅ്മിനീങ്ങളുടെ ശരീരം, പിന്നെയോ അംവാലഹും അവരെ സമ്പത്ത്, ബിഅന്ന ലഹുമുൽ ജന്നാ അവർക്ക് പകരം റബ്ബ് സ്വർഗം വാഗ്ദത്തം ചെയ്തു പോയി. ഈ ആയത്ത് ഓതിയിട്ട് കുട്ടി പറയുന്നത്, ഓ അബ്ദുൽ വാഹിദ് ഇബ്നു യസീദ് തങ്ങളെ, ഇനിയും എനിക്ക് ക്ഷമിച്ച് നിൽക്കാൻ കഴിയില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് ആ സ്വർഗത്തിലൊന്ന് എത്തിച്ചേരണം, ആ സ്വർഗത്തിലൊന്ന് സുഖിക്കാനെത്തുള്ളൂ, ആ സ്വർഗത്തിലെ നിലനിൽക്കുന്ന സുഖത്തിന് വേണ്ടി ഒന്ന് പോകണം. ഈ നിനക്ക് കുട്ടി ഉറക്ക വിളിച്ച് പറയുന്നു. ആ കുട്ടി ആ യുദ്ധത്തിലങ്ങ് ശഹീദായി പോയി. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മഹാന്മാരായ അടിമകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അവരെ ശരീരം അവർ അല്ലാഹുക്ക് സമർപ്പിച്ചവരാണ്, അവരെ സമ്പത്ത് അല്ലാഹുക്ക് സമർപ്പിച്ചവരാണ്. നമ്മളോ ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി, എന്റെ നിസ്കാരവും എന്റെ നോമ്പും എന്റെ ഹജ്ജും എന്റെ ഇബാദത്തും എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം ലോക സിട്ടാവായ റബ്ബിനാണെന്ന് പറയുന്ന സമയത്ത് പോലും എന്റെ റബ്ബിനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ, ലോക സിട്ടാവായ റബ്ബിനെ കുറിച്ചൊന്ന് ആലോചിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല, നമുക്ക് സമയം കിട്ടാറില്ല. എന്നാൽ മഹാന്മാരായ സ്വാലിഹീങ്ങൾ അവരെ ജീവിതം മുഴുക്കെ അവർ അല്ലാഹുവിനെ സമർപ്പിച്ചിട്ടും ഈമാനുള്ള മുഅ്മിനീങ്ങളെ അവർക്ക് ജീവിതത്തിൽ അവർ